നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലെ നിയമനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും നാം അറിഞ്ഞതാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു വിവരം പുറത്തുവരുന്നു. അതായത് പ്രിയ വർഗീസിന്റെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പെടെ കണ്ണൂർ സർവകലാശാല എതിർകക്ഷിയായ കേസുകളുണ്ടായിരുന്നു. ഈ കേസുകൾക്കായി ഇതുവരെ ചെലവഴിച്ചത് 7 ലക്ഷത്തിലധികം രൂപയാണ്. സെനറ്റ് യോഗത്തിലാണ് ഈ വിവരം പുറത്തുവന്നത്. പ്രിയ വർഗീസിന്റെ നിയമനം ചോദ്യം ചെയ്തത് ഹൈക്കോടതിയിലുള്ള കേസിന്റെ ഫീസിനത്തിൽ 3.5 ലക്ഷം രൂപ അനുവദിക്കുന്നത് പരിഗണനയിലാണെന്ന വിവരവും പുറത്തുവന്നിരിക്കുകയാണ്. കേസുകൾക്കായി 11 ലക്ഷത്തിലധികം തുക ചെലവാകുമെന്നാണ് ശ്രദ്ധേയമായ കാര്യം. സെനറ്റ് യോഗത്തിൽ ഡോക്ടർ ആർ കെ ബിജുവാണ് ഇത് സംബന്ധിച്ച് ചോദ്യം ഉന്നയിച്ചത്. മാത്രമല്ല മറ്റൊരു കാര്യം, സർവകലാശാല പഠനവകുപ്പിൽ മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്ത അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കേരളത്തിന് പുറത്തുനിന്നുള്ള ഉദ്യോഗാർത്ഥിയെ പരിഗണിച്ചിരുന്നു. ഇത് സംബന്ധിച്ച സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസിന് 3.25 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. സർവകലാശാലയിലെ 22 പഠന ബോർഡുകളുടെ പുനഃസംഘടനയെ ചോദ്യം ചെയ്ത് നൽകിയ കേസിൽ സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിലിംഗ് പുറമേയുള്ള അഭിഭാഷകൻ 4 ലക്ഷം രൂപയാണ് ഫീസ് അനുവദിച്ചത്. വൈസ് ചാൻസലർക്ക് പുനർനിയമനം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിലുള്ള കേസിൽ ലീഗൽ ഫീസിനത്തിൽ തുകയൊന്നും ചെലവഴിച്ചിട്ടില്ലെന്ന് മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം മറ്റൊരു നിർണായക വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട അധ്യാപന പരിചയ കാര്യത്തിൽ പ്രിയ വർഗീസിന് ഒരു യോഗ്യത കണക്കാക്കിയിരുന്നു. ആ യോഗ്യത ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് വിഭാഗത്തിലെ അധ്യാപകന് അയോഗ്യതയായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നു. കണ്ണൂർ സർവകലാശാല സെനറ്റ് മീറ്റിംഗിലാണ് ഈ സംഭവം നടന്നത്. ഡോക്ടർ ആർ കെ ബിജുവിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലെ അപേക്ഷകനായ ഡോക്ടർ ജലസ്റ്റിൻ ഡി പ്രഭുവിന്റെ അപേക്ഷയാണ് തള്ളിയത്. അതും പ്രിയ വർഗീസിന്റെ യോഗ്യതയെ കണക്കാക്കിയ ഒന്നാണ് തള്ളിയിരിക്കുന്നത്. യോഗ്യതയായ PhD ബിരുദം നേടിയതിനു ശേഷമുള്ള 8 വർഷത്തെ അധ്യാപന പരിചയം ഇല്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളിയിരിക്കുന്നത്. എന്നാൽ നിശ്ചിതകാലത്തെ അധ്യാപന പരിചയമില്ലായിരുന്ന പ്രിയ വർഗീസിന്റെ അപേക്ഷ സ്ക്രീനിംഗ് കമ്മിറ്റി തള്ളിയില്ല. അവിടെയാണ് ഈ ഒരു വിഷയത്തിന് ഗൌരവം വർദ്ധിക്കുന്നത്. അത് സ്വീകരിക്കുകയും ചെയ്തു. ഈ കാര്യം സെനറ്റിൽ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ക്രമവിരുദ്ധമായി നിയമിച്ചവരുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്ന ആവശ്യം സെനറ്റിൽ UDF അംഗങ്ങൾ ശക്തമായി ഉയർത്തി. കണ്ണൂർ സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ പോലും ബിരുദ വിഭാഗത്തിൽ 29.47% സീറ്റുകളും സർവകലാശാല പഠന വകുപ്പുകളിൽ 52 ബിരുദാനന്തര ബിരുദ സീറ്റുകളുമാണ് കാലിയായി കിടക്കുന്നത്. ഈ വിഷയം പഠിക്കാൻ പുതിയ കമ്മിറ്റിയെ നിയോഗിക്കാനുള്ള പ്രമേയവും സെനറ്റ് അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം പ്രിയ വർഗീസിനുമെതിരായ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ അടുത്ത നീക്കം എന്താണ് എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഗവർണർ ഉറച്ചു നിന്നിരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട നിർണായക വിധിയായിരുന്നു കോടതി പുറപ്പെടുവിച്ചത്. കേസിൽ പ്രിയ വർഗീസിന് തിരിച്ചടി നേരിട്ടിരുന്നു. പിന്നാലെ NSS കോർഡിനേറ്റർ പദവി അധ്യാപന പരിചയമായി കണക്കാക്കില്ലെന്ന് കോടതി വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.